അമ്മ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? എനിക്കുള്ള ഫുഡ് വേണി കൊണ്ടുവരുമായിരുന്നല്ലോ. വേണിമോൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുത്തുന്നത്? ഞാനിവിടെ ഉണ്ടല്ലോ. വേണിമോൾ അമ്മയാവാൻ പോവല്ലേ. ആദർശേ, നീ ആഹാരം കഴിക്ക്. നന്ദിനിയമ്മേ, ആദർശേട്ടനുള്ള ഫുഡ് ഞാൻ കൊടുത്തോളാം, ഇങ്ങോട്ട് മാറിക്കേ. വേണി, നിനക്ക് വയറ്റിലുള്ളതാ, ആ ഓർമ്മ വേണം. നീ ഇങ്ങനെ എപ്പോഴും ആദർശിന്റെ അടുത്ത് തന്നെ ഇരിക്കരുത്. നീ സമയത്ത് ആഹാരം കഴിക്കണം, റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിന് അതിന്റെ കേട്. ആദർശേട്ടന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ പോയി കഴിച്ചോളാന്നേ. നന്ദിനിയമ്മയ്ക്ക് ടെൻഷനൊന്നും വേണ്ട, രണ്ടുപേരെയും ഞാൻ നന്നായിട്ട് നോക്കിയോളാം. ആ കാണിച്ച്. ആദർശേട്ടാ, ദേ വേഗം കഴിക്കട്ടോ, എന്നിട്ടേ എനിക്ക് കഴിക്കാനുള്ളതാ. ആദർശേ, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണോ? ഞാനൊന്ന് പുറത്തു പോകുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല ചാ. ആദർശിന്റെ മെഡിസിൻ തീരാറായി. ശ്യാമേട്ടൻ വരുമ്പോ അതുകൂടി വാങ്ങിയിട്ട് വരണം. അച്ഛാ, വേണിയുടെ കയ്യിൽ നിന്ന് അച്ഛ എ ടി എം കാർഡ് വാങ്ങിച്ചോ. അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്. എന്റെ പിൻ നമ്പർ അച്ഛൻ അറിയാലോ. എന്റെ ക്യാഷ് ഉണ്ട്, നീ അതോർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്നാ പിന്നെ ഞാനൊന്ന് പോയിട്ട് വരാം. വേറൊന്നും വാങ്ങിക്കാനില്ലല്ലോ. ഇല്ല.